പ്രതീക്ഷകളോടുകൂടി പ്രദർശനത്തെത്തിയ മോഹൻലാൽ ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. 405 കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്ത 1971 ബിയോണ്ട് ബോർഡേഴ്സിന് വൻ വെല്ലുവിളി ഉയർത്തിയ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ. ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസ് ഞെട്ടിച്ചുകൊണ്ട് റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവായിരുന്നു ഈ സിനിമ. എന്നാൽ ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന റെക്കോർഡ് തകർക്കും എന്ന പ്രതീക്ഷയിൽ വന്ന മോഹൻലാൽ ചിത്രത്തിന് വമ്പൻ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. ബോക്സ് ഓഫീസിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ 1971 ബിയോണ്ട് ബോർഡേഴ്സിന് സാധിക്കുന്നില്ല. എന്നാൽ ഗ്രേറ്റ് ഫാദർ ഇപ്പോഴും വമ്പിച്ച കളക്ഷനുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ആദ്യ ദിനം പോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തന്നെയായിരുന്നു 1971 ബിയോണ്ട് ബോർഡേഴ്സിന്റെ രണ്ടാമത്തെ ദിവസവും. ആദ്യ ദിനം 2.86 കോടി കളക്ഷൻ നേടി ചിത്രത്തിന് രണ്ടാം ദിവസവും വളരെ തണുത്ത പ്രതികരണമാണ് ലഭിക്കുന്നത്. രണ്ടാം ദിവസം കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 2.03 കോടി കളക്ഷനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗികമായി കളക്ഷൻ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഗ്രേറ്റ് ഫാദർ സിനിമയുടെ റെക്കോർഡ് തകർക്കുന്ന വിധമൊന്നും ഒരു രീതിയിലും വെല്ലുവിളി ഉയർത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കുടുംബ പ്രേക്ഷകരാണ് ഗ്രേറ്റ് ഫാദറിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കോടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ ചിത്രം ഗ്രേറ്റ് ഫാദർ. എല്ലാവരും തന്നെ ഗ്രേറ്റ് ഫാദർ 1971 ബിയോണ്ട് ബോർഡേഴ്സ് സിനിമ കണ്ടു കാണുമല്ലോ. ഈ രണ്ട് സിനിമകളിൽ ഏത് സിനിമയാണ് മികച്ച സിനിമ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാ പുതിയ സിനിമാ വിശേഷങ്ങളും വാർത്തകളും ലഭിക്കാനായി ഫസ്റ്റ് ഷോ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.